ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു വെളൂരി ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം വെളൂരി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, അതുപോലെ മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചെറിയ മീനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് ആ മീനിൽ പിടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടി വന്നൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ വേപ്പിൽ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ മീനുകൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വേപ്പിൽ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് മീനുകളെല്ലാം നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് ഇത് നല്ല ഫ്രൈ ആയി വരണം. എപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ പിള്ളേർക്ക് പോലും കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ മുള്ളും എല്ലാം നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. നല്ല കാൽഷ്യം റിച്ച് ആയിട്ടുള്ള മീനുകളാണ് ചെറിയ മീനുകൾ. അപ്പോൾ നമുക്കിത് ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് നെക്സ്റ്റ് സൈഡും കൂടി നന്നായിട്ട് മുരിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വെളൂരി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്, മീൻസ് ഫ്രൈ ആയി വന്നിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എല്ലാ മീനുകളും ഇതേപോലെ മറച്ചിടാം. നമ്മളിപ്പോൾ മീനുകളെല്ലാം മറച്ചിട്ട് നെക്സ്റ്റ് സൈഡും അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം മീനൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് ചെറിയ മീനായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ചെറിയ മീനുകളൊക്കെ ഏറ്റവും നല്ലതാണ്. കാൽഷ്യമൊക്കെ നന്നായിട്ടുണ്ടാവും. ചെറിയ പിള്ളേർക്ക് ഉണ്ടാകുന്ന കാലുകഴപ്പ് അതുപോലെ വിളർച്ച ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ മീൻ കഴിക്കുന്നത്, ചെറിയ മീനുകൾ കഴിക്കുന്നത്. അതിൻ്റെ മുള്ളും കൂടിയും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.